കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തോടെ മലയാള സിനിമ രണ്ടു ചേരിയിലായെന്ന് സംവിധായകൻ ആഷിഖ് അബു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിലെ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ആഷിഖ് അബു. സിനിമാക്കാർ സമൂഹത്തിലെ നെറുകേടുകൾക്കെതിരെ പ്രതികരിക്കാൻ മടിക്കേണ്ടതില്ലെന്നും അവർ സമൂഹത്തിന്റെ ഭാഗമാണെന്നുമുള്ള സന്ദേശം ഉയർത്തിക്കാട്ടിയാണ് സിനിമാ ഡയറി ചർച്ചകൾ നീണ്ടത്. ദേശീയഗാനം കേൾക്കുമ്പോൾ എണീറ്റ് നിൽക്കേണ്ടതില്ലെന്ന സുപ്രീംകോടതി പരാമർശം ജുഡീഷ്യറിയോടുള്ള ആദരവ് കൂട്ടിയതായും തന്റെ ദേശീയത മറ്റുള്ളവർ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും സംവിധായകൻ കമൽ പറഞ്ഞു. എന്റെ ദേശീയത അല്ലെങ്കിൽ ദേശസ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവൻ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കുന്ന ഇന്ത്യക്കാരാണ് മലയാളികൾ, ഈ ഇരിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ദേശീയത ആരും നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കേണ്ട, ഞാനും ഒരു ദേശീയവാദി തന്നെയാണെന്ന് എനിക്ക് അനുഭവം. നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ സിനിമയിലെ മുതിർന്ന സഹപ്രവർത്തകരടക്കം ചില പ്രമുഖർ അവനൊപ്പം നിന്ന് സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് സംവിധായകൻ ആഷിഖ് അബു പറഞ്ഞു. സംഭവത്തോടെ മലയാള സിനിമ രണ്ട് ചേരിയായി തിരിഞ്ഞു. ഇത്തരം ഒരു ഗൗരവതരമായ വിഷയം വന്നപ്പോഴാണ് രണ്ട് ചേരികളായി മലയാള സിനിമ തിരിയുകയും നീതിയുടെ ഭാഗത്ത് കുറേ ആളുകളിൽ നിലകൊള്ളുകയും അതിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വേറെ രീതിയിലുള്ള ആൾക്കാർ അതിനകത്ത് വരികയും ചെയ്തത്. സ്ത്രീയും പുരുഷനും രണ്ട് കോണിലൂടെ സഞ്ചരിക്കേണ്ടവരാണെന്ന ചിന്താഗതി മാറണമെന്ന് റിമ കല്ലിങ്കൽ പ്രതികരിച്ചു. നടൻ അനൂപ് മേനോനും സംവാദത്തിന്റെ ഭാഗമായി. കമലിന്റെ ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന പുസ്തകവും ഭ്രമയാത്രകൾ എന്ന അനൂപ് മേനോന്റെ പുസ്തകവും അതിന്റെ ഹൃദയമായിരുന്നുവെന്ന ആഷിഖ് അബു റിമാക്കല്ലിങ്കലിന്റെ പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കേരളത്തിൽ നിന്നടക്കമുള്ള എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സാന്നിധ്യത്താൽ വരുന്ന ഒരാഴ്ച പുസ്തകോത്സവ നഗരി സമ്പന്നമാകും. ക്യാമറമാൻ സുജിത് സുന്ദരേഷിനൊപ്പം KR അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഷാർജ.